എറണാകുളം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിൽ 4 വയസ്സുകാരിക്ക് ഈക്കുളി അണുബാധ കണ്ടെത്തി. കാക്കനാട്ടെ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 28 പേർ ചികിത്സയിലാണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ വിഷ്ണു. എന്താണ് ഈ അണുബാധയ്ക്ക് കാരണം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് രോഗബാധയ്ക്ക് കാരണം എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ചില പ്രാഥമിക വിലയിരുത്തലുണ്ടെങ്കിലും അതിനൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. വെള്ളത്തിലെ ഇക്കോളിൻ തന്നെയാണ് ഇതിന് ഈ രോഗബാധ ഇത്രയും പേരിലേക്ക് പടരാൻ കാരണം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ ഡി എൽ എഫ് ഫ്ളാറ്റിലെ 4 വയസ്സുകാരിയാണ് ശരീരത്തിൽ ഇക്കോളിൻ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പുറത്ത് ഒരു സ്വകാര്യ ലാബിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പുറത്തെ ലാബിൽ കുട്ടിയുടെ രക്തം ഉൾപ്പെടെ പരിശോധിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് ലഭിച്ച റിസൾട്ടിലാണ് കുട്ടിയുടെ ശരീരത്തിൽ ഈക്കോളി സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത്. നിലവിൽ ഈ ഫ്ളാറ്റിലെ 28 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രാഥമികമായി നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത് ഈ രോഗബാധയുടെ കാരണം അത് ഇക്കോളി ബാക്ടീരിയയാണ്. ഇത് എവിടെ നിന്ന് എത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ടാങ്കറിലേക്ക് എത്തിയത്. അത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ ഇക്കോളി സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് ഇനി അറിയാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയുടെ മാത്രമേ സാധ്യമാകൂ. എന്തായാലും ഈ രോഗബാധയ്ക്ക് കാരണം ഇക്കോളി തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താനാകും. ശ്രീജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.